കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനി ജസ്ന ജെയിംസിന്റെ തിരോധാനത്തിൽ വൻ വഴിത്തെരപ്പ്. കാണാതാവുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടിയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടിരുന്നുവെന്നാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി ഒരു സ്വകാര്യ ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അജ്ഞാതനായ ഒരു യുവാവും പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും മുൻ ജീവനക്കാരി വെളിപ്പെടുത്തുന്നുണ്ട്. പത്രത്തിലെ പടം കണ്ടാണ് ജസ്നയാണെന്ന് തിരിച്ചറിഞ്ഞത്. രാവിലെ 11:30 പെൺകുട്ടിയെ കാണുന്നത്. വെളുത്തും വെളിഞ്ഞ രൂപമായിരുന്നു. തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുണ്ട്. റോസ് കളർ ചുരിദാറായിരുന്നു ധരിച്ചിരുന്നത്. ടെസ്റ്റ് എഴുതാൻ പോവുകയാണെന്ന് കൂട്ടുകാരൻ വരാനുണ്ടെന്നും അതിനാലാണ് ഇവിടെ നിൽക്കുന്നതെന്നുമാണ് പെൺകുട്ടി പറഞ്ഞത്. ഉച്ചയോടെ അജ്ഞാതനായ ഒരു യുവാവ് വന്ന് മുറിയെടുത്തു. രണ്ടുപേരും 4 മണി കഴിഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത്. 102 നമ്പർ മുറിയാണ് എടുത്തത്. വെളുത്തും മെലിഞ്ഞ രൂപമായിരുന്നു യുവാവിനും. മുൻ ജീവനക്കാരി പറഞ്ഞു, CBIയോട് ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. അവർ വെളിപ്പെടുത്തി, മുൻ ജീവനക്കാരി ജോലി ചെയ്തിരുന്ന ലോഡ്ജിന് സമീപത്ത് നിന്നാണ് ജസ്നയുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതും ജസ്നയെ കാണാനില്ലെന്ന വാർത്ത പടം സഹിതം പത്രത്തിൽ വന്നപ്പോൾ ഇത് അന്ന് അവിടെ വെച്ച് കണ്ട പെൺകുട്ടിയല്ലേ എന്ന് ലോഡ്ജ് ഉടമയോട് ചോദിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ആരോടും ഒന്നും മിണ്ടരുതെന്ന് ഉടമ പറഞ്ഞിരുന്നുവെന്ന് മുൻ ജീവനക്കാരി പറയുന്നു. എന്നാൽ തനിക്ക് പരിചയമുള്ള ചില പോലീസുകാരോട് വിവരങ്ങൾ പറഞ്ഞിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. നേരത്തെ പിതാവ് ജെയിംസ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം CJയും കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ച് CBI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പിതാവ് നൽകിയ ഹർജി പരിഗണിച്ചാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. തന്റെ സ്വകാര്യ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളും രേഖകളും ഫോട്ടോകളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും മുദ്രവച്ച കവറിൽ കോടതിയിൽ പിതാവ് ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇത് CBI അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമാണോ എന്നാണ് പരിശോധിച്ച ശേഷമാണ് തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. നേരത്തെ CBI സംഘം കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ജസ്നയുടെ വീട്ടിൽ നിന്ന് സാധനങ്ങളും രേഖകളും കണ്ടെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്തില്ലെന്നും ജസ്നയുടെ അജ്ഞാത സുഹൃത്തിലേക്ക് അന്വേഷണം നീട്ടിയില്ലെന്നും ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങളാണ് ജസ്നയുടെ പിതാവ് ഉന്നയിക്കുന്നത്. തുടർ അന്വേഷണത്തിൽ നല്ല പ്രതീക്ഷയുണ്ടെന്നും CBI സത്യം കണ്ടെത്തുമെന്നുമാണ് ജെയിംസ് പറയുന്നത്. തിരോധന കേസിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തലുകൾ തള്ളി CBI റിപ്പോർട്ട് നൽകിയിരുന്നു. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നും മരിച്ചതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറഞ്ഞത്. തിരുവനന്തപുരം CJയും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വിശദാംശങ്ങൾ. തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ല. ജസ്ന മതപരിവർത്തനം നടത്തിയതായി കണ്ടെത്തിയിട്ടില്ല. കേരളത്തിലെയും സംസ്ഥാനത്തിന് പുറത്തുള്ളതുമായ മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിച്ചു. പൊന്നാനി ആര്യ സമാജം അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെന്നും റിപ്പോർട്ട്. അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചു. കോവിഡ് കാലത്ത് ജസ്ന വാക്സിൻ എടുത്തതിനോ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനോ തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത അജ്ഞാത മൃതദേഹങ്ങൾ പരമാവധി പരിശോധിച്ചു. കേരളത്തിലെ ആത്മഹത്യ നടക്കാറുള്ള മേഖലയിലും അന്വേഷണം നടത്തി. എന്നാൽ ജസ്ന മരിച്ചതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ ജസ്നയെ 2018 March 22 മുക്കൂട്ടുതറയിൽ നിന്ന് കാണാതായത്. പിതൃ സഹോദരന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞുപോയ ജസ്നയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. കാണാതായെന്ന പരാതി ലഭിച്ചിട്ടും അന്വേഷണത്തിന്റെ സുവർണ മണിക്കൂറുകൾ കേരള പോലീസ് നഷ്ടപ്പെടുത്തിയെന്ന് CBI കുറ്റപ്പെടുത്തുന്നു. ലോക്കൽ പോലീസ് ഈ കേസിന് മുൻഗണന നൽകിയില്ലെന്നും ക്രൈംബ്രാഞ്ചിന് ഒരു തെളിവും കണ്ടെത്താനായില്ലെന്നും CBI ഇൻസ്പെക്ടർ K. നിപുൻ ശങ്കറിന്റെ റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.